Hello, assalamu alaikum. Welcome back to ASRAA's kitchen. Enda parayunu ellarkkum sugalle. Njan innu oru variety video aayittanu vannittullathu. Verunnalla oru challenging video aanu. Appo ee challenge cheyyunnathu ente uppa ummayanu. Challenge enna nu vechchaale oru 25 minute njan koduthittundu. Aa 25 minute inde ullile parottakku kazhikkan pattiya endengilum curry undakka. Appo idaanu ivide ചെയ്യേണ്ട ചലഞ്ച്. ഇപ്പം രണ്ടാളും നല്ല ഉഷാറോട് കൂടിയിട്ട് തന്നെ ഈ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത്, ആരാ ജയിക്കുന്നതെന്നൊക്കെ. അപ്പം ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്, അപ്പം വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് മുന്നേ അവരുടെ ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ. ഇന്ന് 25 മിനിറ്റ് കൊണ്ട് വെജിറ്റബിൾ മോളി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇവിടെ ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്നു വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ റൂമിൽ നിന്ന് ഉള്ളിൽ പോയിട്ട് എടുക്കാനും അങ്ങനെയുള്ള ഒരു സൗകര്യക്കുറവുള്ളത് കൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 25 മിനിറ്റിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കുക്കറിൽ കയറ്റിയിട്ട് റെഡിയാക്കാനുള്ള ഒരു സമയമാണ് നമ്മൾ ചലഞ്ച് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, പപ്പായ ഒരു ചെറുത് ഒരെണ്ണം പീല് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഫിഷ് കൊണ്ടാണ് മോളി ഉണ്ടാക്കുന്നത്. രണ്ട് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കുക്കറിൽ കഴിക്കാൻ പോവുകയാണ്, അതാണ് വിചാരിച്ച മാതിരി ആവില്ല. ഓൾമോസ്റ്റ് 7 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. എന്താ ചെയ്യാൻ പോണത്? ജീരകം ജസ്റ്റ് ഒന്ന് കണക്കൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക്
ചെയ്യാൻ പോകുന്നത് വെച്ചാല് തേങ്ങ ഒന്ന് അരക്കണം. അത് കുറച്ച് കുറച്ച് തേങ്ങ പെട്ടെന്ന് കുറച്ച് നല്ല രീതിയിലിട്ട് അരക്കുക. ഇതൊരു തൃശ്ശൂർ സ്റ്റൈലാണ് അത് സാധനം. ഞങ്ങള് ഓൾമോസ്റ്റ് ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. സ്പീഡപ്പ് സ്പീഡപ്പ്. ഈ ഉള്ളി തൊലാളനാണുള്ള പങ്കപ്പാടും കൂടെ തൊലിച്ചിട്ടുണ്ട്. ചോന്നുള്ളി ഒരു പേരിനെ ഒരു 2-3 എണ്ണം ഞാൻ ചേർക്കേണ്ടിയിരുന്നു. അപ്പൊ കഴിവ് ഞാൻ ഉണ്ടായിട്ടത് കഴിഞ്ഞു. ഇനി ഇത് തരി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വെള്ളം അല്പം വെള്ളം വെച്ചിട്ട് അരക്കുക നന്നായിട്ട്. ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഉടനടി കുറച്ച് ഉലുവ പെരിഞ്ചീരക ഇത്രയും സാധനങ്ങൾ ഇതിന് ഇടണം. ഇതൊരു സംഭവട്ടാ, നിങ്ങൾ വിചാരിച്ച മാതിരില്ല. പിന്നെ അതിവിദഗ്ധമായി നമ്മളുടെ വെജിറ്റബിൾ മൂളി പൊടിക്കുക. അല്ല സോറി, വെജിറ്റബിൾ മോളി റെഡി. അടിപൊളി വെജിറ്റബിൾ മോളി റെഡി. മോളി റെഡി. ഇക്കട അടിപൊളി വെജിറ്റബിൾ മോളി ഉണ്ടാക്കുമ്പോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഇനി അതേപോലെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ചിക്കൻ റോസ്റ്റ് ആണ്. അത് 25 മിനിറ്റിനുള്ളിൽ എങ്ങനെ മേക്ക് തീർക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇട്ട് നോക്കൂ, ചിക്കൻ നമുക്ക് ചെറിയ പീസായിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഇക്ക മറ്റേ വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ നിന്നപ്പോ ഞാൻ ചിക്കൻ എടുത്ത് വേണ്ട സാധനങ്ങള്, ഒരു സ്പൂണ് മുളകും പൊടി,
കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചെറുമാർഗ് നീരും ആയിക്കൊന്ന് ഒഴിച്ചു നോക്കാം. അപ്പം നമുക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലക്സിന്റെ പൊടിയും ഇട്ടു കൊടുക്കാം. ഒരു എണ്ണ കഴുകിയിരുന്ന കോഴി കോഴി നമ്മളുടെ മസാല സെറ്റ് ആയിട്ടുണ്ട്. എനിക്കൊപ്പം പേടി ഉപ്പ് ചെയ്തിരുന്നു വല്ലാത്ത. നമ്മളെ ഫ്രൈ ആക്കാനുള്ള ചട്ടി ഞങ്ങൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലെ കുറച്ച് നോക്കാം. അഞ്ച് പച്ചമുളക് ആണ്, ഒരു കിലോന്റെ കോഴിയാണ്, ഞാൻ അഞ്ച് പച്ചമുളകാണ് എടുക്കുന്നത്. ജോലിക്ക് നമുക്ക് ആദ്യം ഒരു ടീസ്പൂണോളം ഉലുവ ഉണ്ടാവും. കുമിൻ സീഡ് ഒരു പന്ത്രണ്ട് മിനിറ്റും കൂടി ബാക്കിയുണ്ട് കേട്ടോ. കാരണം ഈ ഉള്ളി നമ്മൾ സാധാരണ മക്കളുണ്ട് അത് വഴങ്ങി കിട്ടാൻ കുറച്ച് താമസമാണ്. അത് മൂടിച്ചാൽ മതി. അപ്പൊ ഞാന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് വഴങ്ങി പെട്ടെന്ന് വെക്കാൻ വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം കേട്ടോ. നിങ്ങൾ 25 മിനിറ്റ് ആക്കിയില്ല ഞാൻ ചെയ്യാം. വേണ്ട, താങ്ക് യു. ഭയങ്കര ഇഷ്ടമാ. ചിക്കൻ എന്തായി? ചിക്കൻ എന്താ മസാല
അല്ലിപ്പൊടി 2 teaspoon, കുരുമുളക് പൊടി 1/2 teaspoon, മഞ്ഞൾപ്പൊടി മസാലയ്ക്കുള്ള മഞ്ഞൾപ്പൊടി 1 teaspoon. മസാല ചിക്കനക്കെല്ലാം നമ്മൾ ഇട്ടുണ്ട്, അത് ഗരം മസാലയ്ക്കുള്ളതാണ്. സോറി, മസാല പൊടിക്കുള്ള നന്നായി അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് ഒരു ചിക്കൻ ഇരിക്കുന്നത്. നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ വൃത്തിയാണ്. നമുക്കൊരു 10 മിനിറ്റോളം അടിപൊളി ചിക്കൻ റോസ്റ്റ് ശരിയായി. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ ചിക്കൻ റോസ്റ്റ് കൂടി നമുക്ക് ഇന്നിട്ട് ഈ ഓഫിലിട്ട് സെർവ് ചെയ്യാം. കാലും കൈ എല്ലാവരും ഉണ്ടല്ലോ. എന്റെ ചിക്കൻ റോസ്റ്റ് അടിപൊളി. പൊറോട്ട നീ കഴിച്ചിട്ട് ഉപ്പച്ചിരി ഉപ്പച്ചിരി കറി അങ്ങനെ നിന്നത് നീ പറയണം. ഓക്കെ, ഉപ്പച്ചിരി വെജിറ്റബിൾ മോളി, ഉമ്മച്ചിരി ചിക്കൻ മസാലയാണ്, ഉപ്പച്ചിരി കറി ഉപ്പച്ചി പറഞ്ഞു തരും. ഞങ്ങൾ 25 മിനിറ്റുള്ളിൽ ഉണ്ടാക്കിയതാണ്. ഏതാണ് ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കൂടി പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഉപ്പച്ചിരി വെജിറ്റബിൾ മോളി ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് പറഞ്ഞിട്ട മറ്റുള്ളവർ പറഞ്ഞമാതിരി ടേസ്റ്റ് ഇല്ലാണ്ട് ടേസ്റ്റ് ഹായ് വെരി ടേസ്റ്റി അങ്ങനെ പറയണ്ട. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് റൈറ്റിംഗ് കൂടുതലൊന്നും വേണ്ട. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് സൂപ്പർ ആയിട്ട് അതിന്റെ ഒരു കൺസിസ്റ്റൻസി നല്ല ഇഷ്ടപ്പെട്ട് ഫ്ലേവർ നല്ല രസമുണ്ട്. നമുക്ക് ഉമ്മച്ചിരി ട്രൈ ചെയ്യാം. ഉമ്മച്ചിരി ചിക്കൻ റോസ്റ്റ് വേണമെങ്കിൽ ഒറ്റക്ക് തിന്നാ, അതിന് പൊറോട്ട കൂടെ തിന്നണമെന്നില്ലേ. ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് നീ വെറുതെ കടിച്ചെന്നോ. അങ്ങനെ ചിക്കൻ പിച്ച അപ്പൊ രസം എങ്ങനെയുണ്ട്? സൂപ്പർ ആയിണ്ട്. ഇനി ഉപ്പച്ചുമ്മച്ചും കഴിക്ക്. എങ്ങനെയുണ്ട് ഉപ്പച്ചി? എങ്ങനെയുണ്ടതാ? ടേസ്റ്റ്
അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചലഞ്ചിന്റെ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യത്തില് എനിക്ക് ഒരിക്കലും 20 മിനിറ്റ് കൊണ്ട് 25 മിനിറ്റ് കൊണ്ട് ഇതുണ്ടാക്കാൻ പറ്റുന്ന യാതൊരു വക ഇതും ഞാൻ തല്ലുകൂടിയിരുന്നു എന്റെ വൈഫിനായിട്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 25 മിനിറ്റ് കൊണ്ട് നമ്മള് ചിക്കൻ വേവാൻ തന്നെ ഓൾമോസ്റ്റ് എല്ലാരും പറയാ മാക്സിമം 20 മിനിറ്റിലും വേണമെന്നാണ്. അപ്പൊ ഞാനിത് രണ്ടു ഇതിന് ചെയ്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വന്നാല് ബേക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും മാത്രം ഇതിന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറൊരു സാധനം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങളുടെ റേറ്റിംഗ് എങ്ങനെയായിരിക്കും ഔട്ട് ഓഫ് 10? സീനക്ക് റേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും ഒരേപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കമ്പാരിസൺ ആവശ്യം വരുന്നില്ല അവിടെ. അത് ഇവരോട് അങ്ങനെ ഇഷ്ടമുള്ളതൊന്നല്ല, സ്റ്റിക്ക് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു. രണ്ട് ക്വാളിറ്റി ഇത് മോളി അത് റോസ്റ്റ് അത്ര വ്യത്യാസം. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടം. ചെയ്തപോലത്തെ ഇനി ചാലഞ്ചിങ് വീഡിയോസ് കാണണമെങ്കിൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. ഇനി ഇതുപോലത്തെ ചാലഞ്ചിങ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങളെ വീഡിയോ ചാലഞ്ചിങ് വീഡിയോസും ബ്ലോഗ്സും എഴുതി പോയി.